ഇന്ന് മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. സേമിയയൊക്കെ മാമ്പഴമൊക്കെ വെച്ചിട്ട്, ഇപ്പം മാമ്പഴ സീസണല്ലോ, മാമ്പഴമൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് നട്ട്സും കിസ്മിസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ. ഇത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് സേമിയാണേ. സേമിയ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താ, മാമ്പഴമാണ്. ഏതെങ്കിലും നാരില്ലാത്ത മാമ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. നാരുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്യൂരി എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം ഒരു രണ്ട് മാങ്ങ, ഒരു മീഡിയം സൈസ് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മിക്സിയിലെടുത്ത് അതിൻ്റെ പ്യൂരി ഒന്ന് എടുക്കണം. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ നാരുണ്ടെങ്കിൽ അതൊന്ന് ഒരു അരിപ്പയ്ക്കകത്തൊന്ന് അരിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ അരിച്ചിട്ടൊന്നുമില്ല, ആ പ്യൂരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം മാമ്പഴം, രണ്ട് മാമ്പഴമാണ് എടുത്തത്. ഒരു വലിയ സൈസല്ല, ഒരു മീഡിയം സൈസ് മാമ്പഴം. ഇനി ഇച്ചിരി കൂടിയെന്ന് വെച്ചും ഒന്നും സംഭവിക്കാനൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ആ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് നട്ട്സും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. നട്ട്സ്, ബദാം, പിസ്ത, എന്തൊക്കെയുണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതുള്ളൂ. അതേപോലെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് ഇപ്പോൾ നട്ട്സൊക്കെ ഇടുമ്പോഴത്തേക്കും വലുതായിട്ടിടാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ആ ഡെസേർട്ട് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് നട്ട്സാണ്, നമ്മുടെ കാഷ്യൂ നട്ട്സാണ്. അത് ഒന്ന് ഒരു ഒന്നെങ്കിൽ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരുമിച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതാ ബദാമും ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയാവാം. ഇതിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പിസ്തയാണേ. പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഒരുപാടൊന്ന് പൊടിഞ്ഞു പോകല്ല, ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ആ നമ്മൾ ഇടികളിലൊക്കെ വെച്ചിട്ടൊന്ന് ഇടിച്ചെടുത്താലും മതിയാവും. ഒരു പേപ്പറിനകത്തോട്ടോ വല്ലതും വെച്ചിട്ടൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യോട് ഒഴിച്ചു കൊടുക്കും. നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണമല്ലോ. വറുത്ത സേമിയാണെങ്കിൽ കുഴപ്പമില്ല, വറുക്കാത്ത സേമിയാണെങ്കിൽ നന്നായിട്ടൊന്ന് നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ. വറുത്ത സേമിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പാല് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ വറുക്കാത്ത സേമിയാണ്. ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇതായത് കണ്ടോ, ഇതുപോലെ ഒന്ന് നന്നായിട്ട് നല്ല റെഡ് ഒരു ബ്രൗൺ കളർ വരുമല്ലോ. ആ ബ്രൗൺ കളർ വരുന്ന അത്രയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ദാ ഈ ഒരു കളറിലേക്ക് വരണം. ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം. 4 കപ്പ് പാലാണ് കേട്ടോ ചേർക്കുന്നത്, 4 കപ്പ്. അപ്പോൾ ചേർത്തിരിക്കുന്ന സേമിയയുടെ അളവെന്ന് പറയുന്നത് 1/2 കപ്പ് സേമിയാണ്. അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് 4 കപ്പ് പാലാണ്. ഒത്തിരി കുറുകി പോയാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അളവ് കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാ 4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് സേമിയയ്ക്കാണേ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ബോയിൽ വരണം, നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് ഒരു 8 മിനിറ്റെങ്കിലും ഒന്ന്, 7-8 മിനിറ്റെങ്കിലും ഒന്ന് അത് നന്നായി വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത് കഴിയുമ്പം നമുക്ക് ബാക്കി പഞ്ചസാരയൊക്കെ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. 250 ml കപ്പിൻ്റെ 4 കപ്പാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സേമിയയുടെ അളവ് കുറവാണെങ്കിൽ അതനുസരിച്ച് പാലിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. ഇനി പാലിൻ്റെ അളവ് കൂടുതലാണെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, അത് വേകുമ്പോഴത്തേക്കും നന്നായി കുറുകി വന്നോളും. അളവൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് 1/2 കപ്പ് സേമിയയ്ക്ക് 4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കണം. 1/2 കപ്പ് പഞ്ചസാര മതിയാവും. മാമ്പഴത്തിൻ്റെയൊക്കെ മധുരം ഉണ്ടെങ്കിൽ 1/2 കപ്പ് മതി. നല്ല സ്വീറ്റായിട്ടുള്ള ഡിഷായിട്ടാണ് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടിട്ട് ഈ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴും ഒന്ന് ഒരു ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചോളൂ. അപ്പോൾ ആ സേമിയ നന്നായിട്ട് വെന്ത് വരും. നല്ലതുപോലെ കുറുക്കി ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, അതിന് മേളിൽ ഇങ്ങനെ പാട കെട്ടുന്ന പോലെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കുക, നമ്മൾ പായസം ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ ഡെസേർട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മലായി വരാത്ത രീതിയിൽ ശ്രമിക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ആറുക വേണ്ടത്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക. നല്ലതുപോലെ ആറണം. ഒരു തുള്ളി പോലും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ. ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ പ്യൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ പ്യൂരി അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ആറിട്ടേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് എന്താ പറയുക, പാല് തെരിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ
കംപ്ലീറ്റ് ആയിട്ട് തണുത്താൽ മാത്രമേ ചേർക്കാവുള്ളൂ. ആ കംപ്ലീറ്റ് പ്യൂരിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണം. നല്ല കളർ വരും, നല്ല യെല്ലോ കളർ വരും. കണ്ടില്ലേ, നല്ല മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ കളറായി. മാംഗോയുടെ കളറാണ് വന്നിരിക്കുന്നത്. നമ്മൾ വേറൊരു എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് ഒന്നും ശരിക്കും പറഞ്ഞ് ചേർത്തിട്ടില്ല. വെറുതെ സേമിയയും പാലും വേവിച്ച് അതിലേക്ക് മാമ്പഴത്തിൻ്റെ പ്യൂരിയും ചേർത്തതേ ഉള്ളൂ. അപ്പോൾ ദാ ഇത് ഞാനൊന്ന് തണുപ്പിക്കാൻ വെക്കും കേട്ടോ. തണുപ്പിച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് തണുപ്പിച്ചാൽ മതി. തണുപ്പിച്ചെടുത്തതാണ് നമ്മൾ ഈ കാണുന്നത്. അതിലേക്ക് ഞാൻ ആ മാമ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മാമ്പഴം ചേർത്തു. കുറച്ച് ആപ്പിൾ, എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ പോമോഗ്രാനറ്റ് ഉണ്ടെങ്കിൽ അത്, എന്തൊക്കെ പൈനാപ്പിൾ ഒന്നും ചേർക്കില്ല, പോമോഗ്രാനറ്റ്, ആപ്പിൾ, മാമ്പഴം ഇതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. വേണേൽ ഏത്തപ്പഴം അരിഞ്ഞത് ഒക്കെ ചേർക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതെല്ലാം കൂടെ ചേർത്ത്, എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് തണുപ്പിച്ചിട്ട് ചേർക്കണേ. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് ചേർക്കുക. അപ്പോഴല്ലേ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റുള്ളൂ. ഡെസേർട്ടൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് കാണണം, നമുക്കിഷ്ടം. അപ്പം ആ മാംഗോ പ്യൂരി വെച്ച് ഇളക്കി കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച്, താഴത്തെ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഫ്രീസറിൽ വെക്കുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. എന്നിട്ട് ഇത് ഇതേപോലെ എന്തൊക്കെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാമോ അതെല്ലാം ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് വിളമ്പി കൊടുത്തോളുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റാത്ത അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പറാണ്. ഇന്ന് തന്നെ ഉണ്ടാക്കാവുന്ന സേമിയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും. പാലുണ്ടാവും, മാമ്പഴം ഉണ്ടാവും. ഇപ്പോൾ മാമ്പഴ സീസണാണ്, മാമ്പഴം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മദേഴ്സ് ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുത്തോളൂ, മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ. ഇന്നത്തെ സ്പെഷ്യൽ ആയിക്കോട്ടെ ഇത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.